നമുക്ക് കംപ്ലീറ്റ് വണ്ടികളും പുറത്ത് കൊണ്ടുപോയിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ എടുക്കാനായിട്ട് ഒരു പ്ലാനിംഗ് ഉണ്ട്. നടക്കുമോ എന്നുള്ളത് അറിയില്ല, നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ട് വീഡിയോയും ചെയ്യാം. Every single day I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, or the highway. And in the driveway is a nice range, 'cause I grind through the climb, I invite pain. You'll never hear me, bitch, nah, I don't complain. Just gotta flip the switch and you can go and obtain anything you want, anything you need. Your mind's got the key ingredient, it's belief. They'll deceive with the negativity, but I just slide right by that energy. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 go. എല്ലാവർക്കും ആൽഡാനിക് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഇതാണ്ടില്ലേ പുനത്തിൽ പടകളുടെ കൂടെയാണ്. നാല് വണ്ടി ഉണ്ട് കേട്ടോ ടോട്ടലി. അതിലൊന്ന് നമ്മുടെ ചെറിയ ട്രാവലറാണ്. അപ്പം ഈ നാല് വണ്ടിയുടെയും പ്രോപ്പറായിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ വണ്ടിയുടെ പിറകിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും എല്ലാം നമുക്ക് ലാസ്റ്റ് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതുമല്ല ഒരു സ്റ്റോറി പുനത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു സ്റ്റോറി കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം കേട്ടോ. കാരണം ഇങ്ങനെയുള്ള സ്റ്റോറികളാണല്ലോ ഇനി ബസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വണ്ടി ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഈ കാണുന്ന വണ്ടികളൊക്കെ ഓർഡറിലിട്ട വണ്ടികളാണ് കേട്ടോ. 2013, 2014, 2015, 2016 അങ്ങനെയാണ് ഇതിൻ്റെ മോഡൽസ് വരുന്നത്. നമുക്ക് ഓരോ മോഡലായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ 2013 വണ്ടി നമുക്ക് പരിചയപ്പെടാം. 2013 എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് കാണണ്ട, കാരണം വണ്ടി എയർബസ് ആണ്. അതേപോലെ പുഷ് ബാക്ക് സീറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ്. എല്ലാ വണ്ടീൻ്റെയും ഇൻറ്റീരിയറും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആദ്യം എല്ലാ വണ്ടിയും പരിചയപ്പെട്ടിട്ട് ഓരോ വണ്ടിയായിട്ട് ഇൻറ്റീരിയറിൽ എന്തൊക്കെയുണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഓരോ വണ്ടിയായിട്ട് ചെക്ക് ചെയ്യാം. ഈ വണ്ടി 2017 കേട്ടോ മോഡൽ വരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ലുക്കൊക്കെയുള്ള ഒരു വണ്ടിയാണ്. പിന്നെ വരുന്നത് 2015 മോഡൽ ഈ വണ്ടിയാണ്. ഇതിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ബസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഫേസ് വരുന്ന വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. മാക്സിമ ബോഡിയാണ് കേട്ടോ വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ സാധനം എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ രണ്ട് മോഡലാണ്. അതിൽ കുറച്ചും കൂടി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു മോഡലാണ്. കാരണം ആ ഒരു ഹെഡ് ലാമ്പും എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്കൊരു ആനയുടെ തലയെടുപ്പ് എന്ന് പറയില്ലേ ആ ഒരു ലെവലിൽ വണ്ടി ഒരു എടുപ്പുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു വണ്ടിയുടെ നമ്മൾ ഒരു പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യമുണ്ട്. ഈ വണ്ടി അസ്ത്രയാണ് കേട്ടോ വരുന്നത്. കണ്ടോ ഫ്രണ്ടൊക്കെ ഒരു പ്രത്യേക ഒരു എടുപ്പാണ്. ഞാൻ ആ വണ്ടീനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അത് ഒരു വലിയ ആനയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കുട്ടി കൊമ്പനാണ്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റുള്ള ആ ഒരു വണ്ടിയിലേക്ക് കടക്കാം. ഈ വണ്ടി എന്ന് പറയുന്നത് 2016 മോഡലാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2016 മോഡല് ഈ വണ്ടി, അതായത് ഞാൻ പറഞ്ഞല്ലോ ആ വണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത്. കാരണം ഇതിൻ്റെ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു ഷാർപ്പാണ് കേട്ടോ. ഭയങ്കര ഒരു എയറോഡൈനാമിക് ആയിട്ടാണ് ഈ ഒരു വണ്ടിയൊക്കെ കമ്പനി ബോഡി ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ വണ്ടിയൊക്കെ നിങ്ങൾ കണ്ടു, പക്ഷേ നിങ്ങൾ ബസ്സിൻ്റെ ഭ്രാന്തമാരാണെങ്കിൽ ഓഫ് കോഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ഇതിലെല്ലാ വണ്ടിയിലും വരുന്ന കൊമ്പുകളും Z1 വരുന്ന കൊമ്പുകളാണ് കേട്ടോ. അതാണ് ഈ ഒരു എല്ലാ വണ്ടിയുടെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ വണ്ടീനെ കുറിച്ച് ഒരു ഔട്ടർ ലുക്ക് ആയിട്ട് പറയാനുള്ളത്. ഫുള്ള് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കും. പിന്നെ അത് 34 കേട്ടോ വരുന്നത്. അത് 34, ഇത് 17, ഇത് 49, ഇത് 49. അങ്ങനെയാണ് വണ്ടിയുടെ സീറ്റ് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് ഓരോ വണ്ടിയായിട്ട് ഇനി പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഈ ഒരു വണ്ടി പരിചയപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ ഇത് വെഗയാണ് വരുന്നത്. അപ്പം ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് വെഗയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. താഴത്ത് എക്സ്ട്രാ ആയിട്ട് ഒരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വണ്ടിയുടെ ആ ഒരു ലുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് വല്ലാതെ ലിപ്പില്ല, ഞാൻ പറഞ്ഞ ആ ഒരു രണ്ട് ലിപ്പ് മാത്രമേ വരുന്നുള്ളൂ. അതും ഒരു ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വണ്ടിയുടെ സൈഡിലേക്ക് വന്ന അഫ്കോഴ്സ് നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളത്. ആ ഒരു രീതിയിലുള്ള പെയിൻ സ്കീമും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പുനത്തിൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. വണ്ടി AC ആണ് കേട്ടോ.
49 സീറ്റ് എ സി ആണ് വരുന്നത്. ഇവിടെ വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിൻ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ ആഡംബരമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്കൊരു വർക്കൊക്കെ ചെയ്ത് ഇവിടെ ഒരു ബ്ലൂ ടച്ചിലാണ് നമ്മുടെ അപ്പോസ്റ്റി ഒക്കെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഉള്ളിലേക്ക് വരാം കേട്ടോ. സീറ്റ്സ് ഒക്കെ ആ ബ്ലൂ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ ഞാനീ പറഞ്ഞ പോലെ ഒരു നീല തീമിലാണ് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. നീലന് മുകളിൽ നമുക്ക് ചെറിയ ഗ്രീനും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ വരുന്ന ബോക്സ് ഒക്കെ ഉണ്ട്. മുകളിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലൈറ്റിന്റെ വർക്ക് എടുത്തിട്ടുണ്ട്. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കാണിച്ചു തരാം. സ്പീക്കേഴ്സ് ഇവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിയോണിന്റെ സ്ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. നിയോൺ ലൈറ്റിന്റെ സ്ട്രിപ്പ് ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കാണിക്കും. പിന്നെ വർമാസിന്റെ സെറ്റാണ് വണ്ടിയിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഫ്രണ്ടിൽ തന്നെ നമുക്ക് കൂളർ വരുന്നുണ്ട്. അപ്പം യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നല്ല ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര യൂസ് ആയിരിക്കും വണ്ടി വിളിക്കുന്നവർക്ക്. പിന്നെ നമുക്ക് ബാക്കോട്ട് വരുമ്പോൾ ദാ അവിടെ ഒരു പഞ്ച് ബോക്സ് കാണാൻ പറ്റും നേരെ ബാക്കിൽ തന്നെ. ഇപ്പം സബ്ബൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചൊറിച്ചിലുള്ളതുകൊണ്ട് പഞ്ച് ബോക്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണതാണ്. പക്ഷെ മതി ഇല്ലേ, പഞ്ച് ബോക്സ് മതി. ഈ ഒരു പഞ്ച് ബോക്സ് മതി നമുക്ക്. അത്യാവശ്യം വേണ്ടുന്ന ഒരു ഔട്ട് ഈ ഒരു പഞ്ച് ബോക്സിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. 3 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സബ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. ലൈറ്റൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഇതിന്റെ ഔട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇട്ട് കാണിക്കണം. ഞാൻ എന്തായാലും ഈ വണ്ടീൻ്റെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വണ്ടിയുടെ സീറ്റ് വരുന്നത് ഈ ഒരു വണ്ടിയിലും പുഷ് ബാക്കാണ് വരുന്നത്. അടിയിൽ ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലെ കാര്യം നമ്മൾ പറഞ്ഞാലോ. മുന്നിലേക്ക് വരുമ്പോൾ ദാ ഈ കാണുന്നത് ഒരു ടി വി ആണ് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് തുറക്കാൻ പറ്റും. ഇപ്പൊ തുറക്കണ്ട. നേരെ മുന്നിലും വേറൊരു ടി വി, അത് ഓഫ് കോഴ്സ് ഉണ്ടാവുന്ന ടി വി ആണ്. പക്ഷെ സെൻട്രലിൽ അധികം ബസ്സിലും ചില ബസ്സിലൊന്നും കാണാറില്ല. ഈ വണ്ടിയിൽ സെൻട്രലിൽ നമുക്ക് ടി വി വരുന്നുണ്ട്. നമ്മൾ ഈ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഉള്ളിൽ ആ നിങ്ങൾക്ക് ആ സെറ്റും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കാണിക്കാനേ ഉള്ളൂ. അടുത്ത വണ്ടി നോക്കാം. ഇവിടെ ഉള്ള 3 വണ്ടിയും ലേലാൻഡ് ആണ് കേട്ടോ. മറ്റൊന്ന് ട്രാവലറാണ്. അപ്പം ഉള്ളിലേക്ക് വരാം. ഈ വണ്ടിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് നമുക്കൊരു റെഡ് തീമിലാണ് കേട്ടോ. മിക്സറും കാര്യങ്ങളൊക്കെ ഇതാ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ. അപ്പം പിന്നെ ലേലാൻഡിന്റെ ആ സ്റ്റിയറിംഗ് വീല് അതൊരു വികാരമാണ്. ആ ഒരു സീറ്റിൽ ഇരുന്ന് ആ സ്റ്റിയറിംഗ് വീല് പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വികാരമാണ്. നമുക്ക് ഉള്ളിലേക്ക് വരാം. ഉള്ളിലും നമുക്ക് കേബിൽ കണ്ട പോലെ തന്നെ ആ ഒരു റെഡ് തീമിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ആ വണ്ടി ബ്ലൂ ആണ്, ഈ വണ്ടി റെഡ് ആണ് തീമിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ ബാക്കിൽ കണ്ടോ നിങ്ങൾ, എന്റെ മോനെ നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് സ്പീക്കർ കാണാം കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിന്റെ വർക്കിംഗ് കേൾക്കാനായിട്ട് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ കൊതിയായി. കാരണം അത്രയും സ്പീക്കേഴ്സ് അതാ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. ഫ്രണ്ടില് ടിവിന്റെ അവിടെയൊന്നും നമുക്ക് സ്പീക്കർ കാണാൻ പറ്റും. ഇവിടെയൊക്കെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ബാക്കിൽ അതാ പഞ്ച് ബോക്സ്. അതും പഞ്ച് ബോക്സ് നല്ല, ഞാൻ പറഞ്ഞ പോലെ നല്ല വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയും 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 കണ്ടോ കംപ്ലീറ്റ് സ്പീക്കേഴ്സ് ആണ് വണ്ടിയിൽ. ഫുൾ സ്പീക്കേഴ്സ് ആണ്. നമുക്ക് ആ ഒരു സബ് ഇല്ലാത്ത ഒരു എഫക്റ്റ് നമുക്ക് ഈ വണ്ടിയിൽ ഒരിക്കലും തോന്നില്ല. ആ ഒരു ലെവലിൽ ഈ വണ്ടി സ്പീക്കർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറെ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ വണ്ടിയിലെ പോലെ തന്നെ ഈ വണ്ടിയിലും കൂളർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി എന്ന് പറയുന്നത് നോൺ എ സി ആണ്. പക്ഷെ നമുക്ക് എല്ലാ സീറ്റിലും ഓരോരുത്തർക്കും ഫാൻ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഓരോ സീറ്റിലായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എ സി ഇല്ലാത്ത വണ്ടിയിൽ അത് വളരെ നല്ല രീതിക്ക് ഉപകാരപ്പെടും കേട്ടോ. ഈ വണ്ടിയിൽ നമ്മൾ ഓടിപ്പാഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് കാണിക്കും. ഇനി നമുക്ക് അടുത്ത വണ്ടി ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. നമ്മൾ ഈ വണ്ടിയാണ് ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞത്. ഇനി ഈ ട്രാവലർ നമുക്ക് ലാസ്റ്റ് കാണിക്കാം. നമുക്ക് ബസ് കാണാം കേട്ടോ. നമ്മൾ ഈ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ഇതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് ഈ വണ്ടിയുടെ ഇന്റീരിയർ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് 34 ആണ് വരുന്നത്. പിന്നെ യൂഷ്വൽ നമ്മുടെ ലേലാൻഡിന്റെ സ്റ്റിയറിംഗ് വീല് കാണാൻ പറ്റും. ഈ വണ്ടിയുടെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വർക്കാണ്. ക്യാബിൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറി പോകാം. ഇവിടെ ഒരു ബ്ലൂവും അതുപോലെ ഒരു ബ്രൗൺ തീമിലാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. ബ്ലൂ നമ്മുടെ കർട്ടനൊക്കെ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. സീറ്റൊക്കെ ബ്രൗണിലാണ് വരുന്നത്. ഈ വണ്ടിയിൽ നമുക്ക് ബാക്കിൽ ഒരു പഞ്ച് ബോക്സ് കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്പീക്കേഴ്സ് ഈ വണ്ടിയിലും വന്നിട്ടുണ്ട്. പിന്നെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും 34 സീറ്റിൽ നല്ലൊരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 34 എന്ന് പറയില്ല, ശരിക്കും ഒരു 49 വണ്ടിയുടെ ഒരു ഫീല് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം എല്ലാ വണ്ടികളും, അതായത് ആ ബസ് മുതൽ ഈ വണ്ടിയും അതുപോലെ ആ വണ്ടിയൊക്കെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഈ ട്രാവലറാണ് കാണാനായിട്ട് പോകുന്നത്. നമുക്ക് ട്രാവലറിന്റെ ഉള്ളും കൂടി ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഉള്ളും കൂടി കണ്ടു നോക്കാം. ഉള്ളൊരു രക്ഷയില്ല കേട്ടോ. ഇവിടെ റൂഫിലൊക്കെ നല്ല വുഡൻ ഫിനിഷിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പീക്കർ കാണാൻ പറ്റും. ഇവിടെ സ്പീക്കർ വരുന്നുണ്ട്. ആ സ്പീക്കറിന്റെ റൗണ്ടിൽ നമുക്ക് വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല നീറ്റ് വർക്കാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി.
ഇതിന്റെ ഇവിടെയൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ സീലിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഇനി വണ്ടിയിൽ വേറൊരു സെറ്റ് സംഭവം കാണിച്ചു തരാം. ആ സീറ്റ് ഉണ്ട് നിങ്ങൾ, നല്ല അടിപൊളി ലെതർ സീറ്റാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല കംഫർട്ട് ആയിരിക്കും. അതുപോലെ ഫാനും കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഫാൻ വരുന്നുണ്ട്, അത് ഡ്രൈവർ സൈഡിലാണ് കേട്ടോ വരുന്നത്. ഇനി ഇവിടെയൊക്കെ നമുക്ക് ചാർജിങ് പോർട്ട് കാണാൻ പറ്റും, അത് കണ്ടോ. ഇവിടെ USB ആണ് വരുന്നത്, അവിടെ ചാർജിങ് സോക്കറ്റ് കാണാൻ പറ്റും, അത് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ നല്ലൊരു ഡിസൈൻ തീമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു റോയൽ ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ട് പുനത്തിലെ വണ്ടികൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. എല്ലാ വണ്ടിയും ഒരു രക്ഷയില്ലാത്ത വണ്ടികളാണ്. എന്തായാലും പുനത്തിലെ ഇത്രയും വണ്ടികൾ നമ്മൾ ഒരു വീഡിയോയിൽ, അതായത് നാലോളം വണ്ടികൾ നമുക്ക് ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഈ 15 മോഡലിലെ വണ്ടിയിലെ വോക്കലും കാര്യങ്ങളും ഒന്ന് കേട്ട് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഈ കാണറിക്കാണ് കേട്ടോ നമ്മുടെ ഈ ഇവിടുത്തെ സാരഥികൾ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങള് പേര് ഇതാണ് മുതലാളി ധനേഷ്, ശരത്, പ്രതീഷ്, അരുൺ. ഇവരൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ആൾക്കാർ അല്ലേ. അപ്പം നമുക്ക് മുതലാളിനോട് ഈ പ്രസ്ഥാനത്തിന്റെ, അതായത് പുനത്തിൽ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം അങ്ങനെ ഉണ്ടായി കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. എങ്ങനെ അതായത് ആദ്യം ഏത് വണ്ടിയിലാ തുടങ്ങിയത്? ആ വണ്ടി ഇവിടെ ഉണ്ടോ? അല്ലല്ല, ആദ്യം തുടങ്ങിയ വണ്ടി ഇത് ലൈൻ ബസ്. പിന്നെ എന്നാണ് ആദ്യത്തെ ഈ ടൂറിസ്റ്റ് ആദ്യം എടുത്തത്? 12 സീറ്റ് വണ്ടി, 12 ഈ ഫീൽഡ് തുടങ്ങുന്നത്. അന്ന് തന്നെ ഒരു 2 വർഷം കഴിയേ ഒരു 14 സീറ്റും കൂടെ പുതിയ എടുത്ത് കമ്പനി പോയിക്കാണ്ട് പിന്നെ ഒരു 17 സീറ്റ് പുതിയ. ഇപ്പൊ നമുക്ക് ഇതില് ഈ ഇവിടെ കിടക്കുന്ന വണ്ടിയിൽ ഏറ്റവും മുന്നേ എടുത്ത വണ്ടി ഏതാ? ഈ 16-11 പാർട്ണർഷിപ്പിലാണ് എടുത്തത്. ആദ്യം പാർട്ണർ എല്ലാരും ഉണ്ട്, രണ്ടാൾക്കാർ പുറത്തുണ്ട്, ബാക്കി ഇവിടെ തന്നെ ഉണ്ട്, ഈ കൊടുത്തുണ്ട്. അങ്ങനെയാണ് ഇത്. 2012 അല്ലേ, 2012 തുടങ്ങിയ പ്രസ്ഥാനമാണ്. അത് ലൈൻ ബസ്സിലാണ്, ലൈൻ ബസ്സിലാണ് ആദ്യം തുടങ്ങിയത്. ഫാദർ തുടങ്ങി വെച്ചാണ് അത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട്. ലൈൻ ബസ് ഉണ്ട്. ഇപ്പൊ ഇപ്പത്തെ ചെറിയൊരു കാര്യം ചോദിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. MBD-നെ കുറിച്ച്, MBD-നെ കുറിച്ച് എന്താ, ഈ നിയമം എല്ലാരും ഇപ്പൊ ഒരുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കും പ്രശ്നമൊന്നുമില്ല. ഇത് ഒരു മാസം കഴിഞ്ഞ കണ്ട് നിയമല്ല, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നെയും വരികയാണ്. പിന്നെ ഇത് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. ഇതിപ്പോ ഈ കളറിന്റെ പ്രശ്നം ഇപ്പൊ ഒഴിവായി. കളറിന്റെ പ്രശ്നം, കളർ എപ്പോഴും കളർ കോഡ് തന്നെ നല്ലത്. അതല്ല, ഇപ്പൊ മാറി സ്റ്റിക്കർ ഒട്ടിക്കാന്നുള്ള നിയമത്തിലേക്ക് വന്നില്ല. നിയമത്തിനോട് നമ്മൾ യോജിക്കുന്നുമില്ല. നിലവിലിപ്പോ ആ വണ്ടിയൊക്കെ പോകുന്നെടുത്ത് പെയിന്റ് അടിച്ചു, എല്ലാരും ചെറുപ്പെടുത്തും കണ്ട് പെയിന്റ് അടിച്ച് ഒരു കൊല്ലായില്ല. അതിനിപ്പോ കളർ അടിക്കണം എന്ന് പറയുമ്പോ കൂടുതൽ നമ്മളും കൂടണ്ടേ. അതുകൊണ്ട് കളർ കോഡിനോട് തന്നെയാണ് നമുക്ക് താല്പര്യം. അതെന്തായാലും ആദ്യമൊക്കെ ഇത് ഒക്കെ വേറെ വേറെ കളറായിരുന്നു അല്ലേ വണ്ടി. എങ്ങനെ വണ്ടി ഈ വൈറ്റ് അല്ലാണ്ട്? ആ വണ്ടിയൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, വേറെ കളറായിട്ട് ഇതുപോലെ കളർ കോഡ് മാറ്റി അടിക്കണം എന്നിട്ട് അന്ന് 4 ദിവസം കൊണ്ട് അടിച്ച് ട്രിപ്പിന് ട്രിപ്പ് പോയ. അത്രയും ബുദ്ധിമുട്ട് റിസ്ക് എടുത്ത് കാണാൻ അന്ന് പെയിന്റ് അടിച്ചിന്. ഇപ്പഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പം ബുദ്ധിമുട്ട് വെച്ചപ്പോ രണ്ടാമത് പെയിന്റ് അടിച്ചു. ഇനിയിപ്പോ കളർ കോഡ് അടിക്കണമെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. വേറൊരു വഴിയില്ല. ആ ഒരു നിയമം വന്നത് ഇവർക്ക് മാത്രല്ല കേട്ടോ, ആ ഒരു പെയിന്റ് അടിക്കുന്ന ആളുകൾക്കും ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി. ഇതിപ്പോ സത്യം പറഞ്ഞാലോ, ഈ ബിസിനസ് ആയിട്ട് കൊണ്ടെടുക്കുന്നത്, ഞങ്ങളൊക്കെ ബിസിനസ് ആയിട്ടാണ് കൊണ്ടെടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിട്ട്. നമ്മൾ എന്റെ കൂടെ പാർട്ണർമാരും അങ്ങനെ തന്നെയാണ്, പോലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടെടുക്കുന്നത്. അങ്ങനത്തെ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്. ഇപ്പൊ ഒരുപാട് ചോദിച്ചാൽ ഒരുപാട് നിർത്താൻ പറ്റൂല. അപ്പൊ ആ ഒരു ലെവലിൽ പറയാനുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലേ എത്രത്തോളം ആ ഒരു നിയമം ഈ ബസ്സിൻ്റെ പ്രസ്ഥാനത്തിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇവരോട് തന്നെ ചോദിച്ചത്. ഇവരുടെ വായന തന്നെ വരുമ്പോൾ അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കുമല്ലോ.
അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗാരേജിൽ വന്നിട്ട് തന്നെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ പുനത്തിൽ എല്ലാ വണ്ടികളും നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. 4 വണ്ടികളും നമുക്ക് ഒരുമിച്ച് ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അതെന്തായാലും നല്ലൊരു കിട്ടലാണ് കേട്ടോ. കാരണം അവരുടെ ഗ്യാരേജ് കയറിയിട്ടാണ് നമ്മളിപ്പോൾ 4 വണ്ടികളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 4 വണ്ടികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇത് സ്ഥലം കാലിക്കറ്റ് ആണ് കേട്ടോ. കാലിക്കറ്റുള്ള വണ്ടികളാണ് പുനത്തിൽ. അപ്പം നിങ്ങൾക്ക് ഓട്ടങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരിക്കും ബൈ.